പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോംബ് സോഡയാണ്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ. പിന്നെ നിങ്ങളൊന്ന് തമ്മിലിൽ കണ്ട് കാണും നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ ദേ ഫ്രണ്ട്സ്, നമ്മളെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ബോംബ് സോഡ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ബോംബ് ഉണ്ടാക്കിയെടുക്കും. ബോംബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പുതിന ഇല, പിന്നെ ബീട്രൂട്ട്. ബീട്രൂട്ട് നമ്മുടെ സോഡയ്ക്ക് ഒരു കളർ കിട്ടാനായിട്ടാണ്, വേറെ ഒന്നിനുമല്ല. അപ്പം നമുക്കിതിൻ്റെ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഓരോന്നോരോ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അരച്ചിട്ട് അപ്പോൾ അതായത് നമ്മൾ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിന ഇലയും ഇഞ്ചിയും പിന്നെ ബീട്രൂട്ടും. ഇതിനെയെല്ലാം നമുക്കൊന്ന് ബോംബ്, ഇതെല്ലാം വെച്ച് നമുക്കൊരു ബോംബ് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ടേപ്പിലേക്ക്. അപ്പോൾ അതേ നമ്മൾ അടുത്ത് ബോംബ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യം ഞാൻ കാണിക്കാൻ മറന്നുപോയ സംഭവമാണ്, ഇതാണ് മെയിന്. ഉപ്പ് എടുക്കണം, കുറച്ച് ഉപ്പ്. അത് ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ട്. ഇല്ല, ഏറ്റവും മെയിനായിട്ടുള്ളത് ഉപ്പ് തന്നെയാണ്. ഉപ്പുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് വരുന്നതിന് ഒരു ഇത് കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ബോൾ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാം. ആദ്യം നമ്മൾ നമുക്കിവിടെ 5 ബോളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മളിവിടെ 2 വീട്ടിലായിട്ട് 5 പിള്ളേരുണ്ട്. കൂടെ കൊടുത്തില്ലെങ്കിൽ അവരെന്നെ പഞ്ഞിക്കിടും. നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വീട്ടിയെടുക്കും. ഇങ്ങനെ ഒരു ബോൾ മതിയാവും. അതൊരു സൈഡിലേക്ക് അടുത്ത് ഇഞ്ചി മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ മൊത്തം ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. മിക്കുള്ള ചാനലുകളും ചെയ്ത് കഴിഞ്ഞു, നമ്മളാണ് ഇനി ചെയ്യാനുള്ളത്. ഞാനിതന്നെ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമാണ് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പലതായിട്ടാണ് എടുക്കുന്നത്. കറക്റ്റ് അളവില്ലാതെ ലാസ്റ്റത്തെ ബോൾ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ 5 ബോളെ കാണിക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തുകൊണ്ട് ഉണ്ടാക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും ഇതൊരു വലിയ ബോളായി പോയി. ആരാണ് ആ ഭാഗ്യവാനെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പെടുത്ത് നമുക്ക് ഇവിടെ ഉപ്പ് ചെറുതായിട്ടൊന്ന് ജസ്റ്റ്
പച്ചയായിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. നമ്മളിതായ എല്ലാ ബോൾസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ ബോൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബാഗിലേക്ക്. അപ്പോൾ ദേ ഫ്രണ്ട്സ്, നമ്മൾ അഞ്ച് പേർക്കുള്ള അഞ്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തുള്ളത് ഇത് സോഡ ഒഴിച്ചിട്ട് ഓരോരുത്തരായാലും ബോൾ കൊടുക്കണം. ബോൾ കൊടുത്തിട്ട് അവർക്ക് തന്നെ എടുത്തിടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതേ സോഡ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2.5 ലിറ്ററിൻ്റെ സോഡ, 2.5 ലിറ്ററിൻ്റെ സോഡയാണ് ലഹാറിൻ്റെ. 40 രൂപ ഇത് മാർക്കറ്റിൽ വില വരുന്നുള്ളൂ. നമ്മൾ ഇന്നെ തുറക്കേണ്ട പരിപാടിയുള്ളൂ. തുറക്കാനുമ്പോൾ ജസ്റ്റ് ഒന്ന് കുടിക്കുകയായിരുന്നു. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പം കണ്ടത്. നമുക്ക് ഓരോരോ ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാം. ഗ്യാസ് ഇത് കഴിഞ്ഞിട്ടില്ല. ഗ്യാസ് ആദ്യത്തെ ടെസ്റ്ററിനെ വിളിക്കുകയാണ്. എടാ കാശി, വാടാ. എവിടെയൊക്കെ എരിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് ഇടാൻ പോകുന്നത് എന്റെ ചേട്ടനാണ്. ക്യാമറയിൽ കാണിച്ചിട്ടോ. ഗ്യാസ് അവളുടെ മൂക്കി കയറി പോയെന്ന് തോന്നണു. ഇനി അടുത്ത ക്യാമറമാനാണ്. ഇനി അടുത്ത് ക്യാമറമാന്റെ പരീക്ഷണമാണ്. ക്യാമറമാനെ ഇട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോംബ് സോഡ പരീക്ഷണങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചറുടെയൊക്കെ ഒരു കിളി പറന്നു പോയി എന്ന് പറയുന്നത് നല്ലത്. മിക്കവരും ഇപ്പോൾ അതിൻ്റെ ടോക്കിലാണ് നടക്കുന്നത്.
പോകാനായിട്ട്. എന്തായാലും ഒരു മികച്ച പരീക്ഷണമായിരുന്നു. എന്തായാലും ഇതിനു മുമ്പ് ഞാനൊരു ഫുൾ ഡെസ്കോർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ആ ഫുൾ ജാർസോടെ അത്ര ആയെന്ന് തോന്നുന്നില്ല, എന്നാലും ഏകദേശമൊക്കെ ഒപ്പിച്ചു. അത് കുടിക്കുമ്പോൾ നല്ല നമ്മുടെ പുതിനയിലയുടെ നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താ എരിവ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടെ മുളകോ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനിയും ഇതിലും പുതുമയാർന്നതും കൗതുകമാർന്നതുമായിട്ടുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കും. എൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ